ടൂർക്കാവിൻ്റെ ഇപ്പോഴത്തെ ഇത് വെച്ച് കഴിഞ്ഞതിന് ബി ജെ പി രണ്ടാം സ്ഥാനം വന്നു. ഇപ്പം ബി ജെ പി സ്ഥാനം ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ വിടും. മോഹൻകുമാർ ഒന്നാം സ്ഥാനത്ത് വരും. ഒരു 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുന്നതാണ് നമ്മളെ കണക്കുകൂടുതൽ. ഏറ്റവും നല്ല ഒരു പ്രശാന്ത് മേയറായിരുന്നു. പ്രശാന്ത് മേയറായിരുന്നിട്ട് ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ് അവർ ചൂണ്ടിക്കാണി. പക്ഷേ അയാൾ ഇവിടെ കോർപ്പറേഷന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് ഈ വേസ്റ്റേജും അതും ഇതും ഒക്കെ വന്നതിനും 12 കോടി രൂപ ഫൈൻ അടിച്ചു കൊടുത്തു. അപ്പോൾ ജനങ്ങൾ കുറേ ചെറുപ്പക്കാർ കുറച്ച് പേര് ഈ സാധനം കയറ്റിവിടാൻ വേണ്ടി കുറേ എൻ്റെ മോൻ ഉൾപ്പെടെ കോർപ്പറേഷനിൽ പോയി കഴിഞ്ഞു. എന്നിട്ട് മൂന്നാമത്തെ നിലയിൽ ഇപ്പോഴും നല്ല നല്ല സാധനങ്ങൾ പൂട്ടി വെച്ചൊക്കെയാണ്. അപ്പോൾ അത് അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ആളുകളുടെ ഇടയിൽ ഉണ്ടാവും. അപ്പോൾ മോഹൻകുമാറിന് നല്ല വിജയസാധ്യതയാണ്. മോഹൻകുമാർ വിജയിക്കുമെന്ന് പറഞ്ഞു. പ്രശാന്ത് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം നല്ലൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള ഉപരി അത് സാധാരണക്കാരുടെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന, ചെറുപ്പക്കാരുടെ വിഷയങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിന് മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. അദ്ദേഹം ഒരു മണ്ഡലത്തിനും ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും അത് വട്ടിയൂർക്കാവിൻ്റെ തന്നെ ആളായിരിക്കും. അല്ലാതെ ഞാൻ ഇന്ന പാർട്ടിയുടെ ആളെന്നതിലപ്പുറം അദ്ദേഹത്തെ ആ മണ്ഡലത്തിലെ പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. ഞാനും ആ മണ്ഡലത്തിലെ ആളല്ല, പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഈ തിരുവനന്തപുരത്തിനകത്ത് മൊത്തം നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനാണ് സാധ്യതയും മോഹൻകുമാർ സാർ ജയിക്കാനാണ് സാധ്യത. കറപ്ഷൻ ഇല്ലാത്ത ഒരു കാരണക്കാവിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പിൻവാങ്ങിയതോടുകൂടി കൂടുതൽ സാഹചര്യം യു ഡി എഫിനാണ് നിലവിൽ. സുരേഷ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം കുമ്മനം രാജശേഖരൻ മത്സരിച്ച ആ ഒരു ട്രെൻഡ് ഇപ്പം ഇല്ല. ആ പ്രവർത്തക വീര്യമില്ല. ഇന്നലത്തെ അവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തന്നെ ആളെയില്ല. മനസ്സിലായോ? നമുക്ക് മൂന്ന് പാർട്ടിക്കാർ ഒരേപോലെ തന്നെ ഒരേപോലെ തന്നെ ആരും കുഴപ്പമില്ല. നാട്ടിലെ വികസന പ്രവർത്തനങ്ങളൊന്നും ചേട്ടൻ ബാധിക്കുന്നില്ല. എല്ലാവരും അത്രയൊക്കെ ചെയ്തതാണ് പ്രതീക്ഷ. എന്തോ ആര് ജയിച്ചാലും വികസനവും അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനപ്പുറമുള്ളവർ എല്ലാവരും ജയിക്കുന്നവരെ പറയണ തന്നെ ഞാനൊന്നും പറയില്ല. ഇലക്ഷന് എൻ്റെ ഒരു കണക്കൂട്ടലിൽ പ്രശാന്ത് ജയിക്കാനാണ് സാധ്യത. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് പ്രശാന്ത് ചെറുപ്പക്കാരനാണ്, രണ്ടാമത് അയാളൊരു വലിയ കള്ളനില്ല. അതുകൊണ്ട് തന്നെ അയാൾ ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ അടിപൊളികൾ എങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നേരത്തെ ഇയാൾ ഇവിടെ നിന്ന ഒരാളാണ്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആളായിട്ട് മത്സരിക്കുന്ന അയാൾ കുറേ കാലം കൊണ്ട് ഇവിടെ തറയത്തൊടാതെ നിന്നൊരാളാണ്, ഇവിടെ എങ്ങും തൊടാതെ നിന്നൊരാളാണ്. ഇപ്പം പിന്നെ തെരഞ്ഞെടുപ്പിനാണ് ആൾ വന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വന്നതുകൊണ്ട് ആളുകൾ അങ്ങനെ തന്നെ കാണുള്ളതാണ് ഞാൻ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ബി ജെ പിയുടെ അവരെ ഒരു അടിയൊഴുക്കുണ്ടല്ലോ, ഇപ്പം നിലവിൽ തന്നെ ഒരു അടിയൊഴുക്കുണ്ട്. അയാൾ എന്തായാലും ജയിക്കാൻ സാധ്യതയില്ല. അയാൾ മൂന്നാം സ്ഥാനത്തേക്ക് പോകാനാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യതയുള്ളത്. പ്രശാന്തിനാണ് ഒരു നല്ല സാധ്യത. എൻ്റെ കണക്കിൽ 5000 വോട്ടെങ്കിലും ഭൂരിപക്ഷത്തിൽ പ്രശാന്ത് ജയിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എൽ ഡി എഫ് യു ഡി എഫും തമ്മിൽ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും മത്സരം വരാം. യു ഡി എഫ് ജയിക്കും, എൻ എസ് എസ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് എൻ എസ് എസ് വോട്ട് കൂടുതലുള്ളതുകൊണ്ട്?